നമസ്കാരം. കഴിഞ്ഞ ഒരു മാസമായി ഇവിടുത്തെ അന്തം കമ്മികൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു. വിനുവി ജോണിൻ്റെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റ് കീഴോട്ട് വീണു എന്നതായിരുന്നു അവരുടെ ആശ്വാസം. ഏഷ്യാനെറ്റിനെ ജനം കൈവിട്ടു. റിപ്പോർട്ടർ ചാനലും 24ഉം മുമ്പോട്ട് കുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ മാധ്യമങ്ങളുടെ മുൻനിരയിൽ ഏഷ്യാനെറ്റ് ഉണ്ടാവില്ല എന്നവർ പറഞ്ഞു. എന്നാൽ അതുതന്നെ ഞങ്ങൾ ഈ അപകടം ചൂണ്ടിക്കാട്ടിയിരുന്നു. 24 ന്യൂസും റിപ്പോർട്ടർ ചാനലും കൊണ്ടുവരുന്ന പുതിയ ഒരു മാധ്യമ സംസ്കാരം അതിവൈകാരികതയുടെ ഇക്കിളിപ്പെടുത്തുന്ന കഥകളുടെ സ്വാധീനമാണ്. അത് മാധ്യമ പ്രവർത്തന രംഗത്തെ വല്ലാതെ ബാധിക്കും. എന്നാൽ ഏഷ്യാനെറ്റിൻ്റെ കുത്തകയെ അവർക്ക് ചിരകാലം തകർക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഒരു തവണയെങ്കിലും ഏഷ്യാനെറ്റ് 3ാം സ്ഥാനത്തേക്ക് പോകും, അതിനുശേഷം ഏഷ്യാനെറ്റ് വീണ്ടും 1ാമതെത്തും എന്ന് വ്യക്തമായി തന്നെ ചില വീഡിയോകളിലൂടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിപ്പോൾ 4ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും ശരിയായിരിക്കുന്നു. കമ്മികളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഏഷ്യാനെറ്റ് വീണ്ടും 1ാമതെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ച ഏഷ്യാനെറ്റ് ക്ഷീണത്തിലായിരുന്നു. 3 ആഴ്ചയും 1ാമതെത്തിയിരുന്നത് ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസ് ആയിരുന്നു. 1 ആഴ്ച, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച, ഏഷ്യാനെറ്റ് 3ാമതായി, റിപ്പോർട്ടർ ചാനൽ 2ാമതേക്ക് കുതിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വരുമ്പോൾ ഏഷ്യാനെറ്റ് വീണ്ടും 1ാം സ്ഥാനം പിടിച്ചെടുത്തിരിക്കുന്നു. റിപ്പോർട്ടർ ചാനൽ 3ാമതും 24 2ാമതുമാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ആഴ്ച ബാർക്ക് റേറ്റിംഗിനെ തീരുമാനിച്ചിരുന്നത്, നിശ്ചയിച്ചിരുന്നത് ഹേമ കമ്മീഷന്റെ അനുബന്ധമായി ഉയർന്നു വന്ന പൈങ്കിളിക്കഥകളായിരുന്നു. ഈ പൈങ്കിളിക്കഥകളിൽ മുൻപിലെത്താൻ റിപ്പോർട്ടർ ചാനലും 24ഉം മത്സരിച്ചെങ്കിലും ജനങ്ങൾ അത് തമസ്കരിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കുടുംബത്തിൽ അന്തസ്സായി ജീവിക്കുന്നവർക്ക് ചാനൽ തുറന്നു നോക്കാൻ പേടിയായിരുന്നു എന്നതാണ് വാസ്തവം. 2 അതിവൈകാരിക ദുരന്തങ്ങളെ കൈകാര്യം ചെയ്ത് റിപ്പോർട്ടർ ചാനലും 24ഉം മുൻപിലെത്തിയെങ്കിലും ഹേമ കമ്മീഷൻ എന്ന പൈങ്കിളിക്കഥയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു എന്നർത്ഥം. അതായത് എല്ലാ ചാനലുകളും മുൻ ആഴ്ചകളേക്കാൾ റേറ്റിംഗിൽ പിന്നോട്ട് പോയിരിക്കുന്നു. ആ പിന്നോട്ട് പോയതിൽ മുമ്പിൽ നിൽക്കുന്നത് പൈങ്കിളി ചാനലുകളായ 24ഉം റിപ്പോർട്ടറുമാണ്. കഴിഞ്ഞ ആഴ്ച ബാർക്ക് റേറ്റിംഗിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അടുത്ത ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് നിർണായകമാണ്. ഹേമ കമ്മീഷൻ പൈങ്കിളി റിപ്പോർട്ടിനെ ജനങ്ങളെങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയാൻ അത് പ്രധാന ഘടകമാകുമെന്ന്. അതുപോലെ തന്നെയായിരിക്കും അടുത്ത വ്യാഴാഴ്ച പുറത്തു വരാൻ പോകുന്ന ബാർക്ക് റേറ്റിംഗും. ഈ ആഴ്ച അൻവർ ആയിരുന്നു താരം. അൻവറെ ഹീറോയാക്കി വിഷയം അവതരിപ്പിച്ച റിപ്പോർട്ടർ ചാനലാണോ, അതോ അൻവറുടെ പപ്പും പൂടയും പറിച്ച ഏഷ്യാനെറ്റാണോ ജനങ്ങളുടെ മുമ്പിൽ വിജയിച്ചത് എന്നറിയാൻ അടുത്ത ആഴ്ച കാത്തിരിക്കണം. ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗിലേക്ക് പോകാം. ഏഷ്യാനെറ്റ് ന്യൂസിന് 109 പോയിന്റാണുള്ളത്. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ വലിയ കുറവാണ്. 132.2 നിന്നാണ് 109 പോയിന്റിലേക്ക് പോയത്. അതേസമയം 132.7 1ാം സ്ഥാനത്ത് നിന്ന് 24 100.8 താണു. കഴിഞ്ഞ തവണ 24ഉം ഏഷ്യാനെറ്റും തമ്മിലുള്ള വ്യത്യാസം 0.5 മാത്രമായിരുന്നു, അതായത് 0.5 ആയിരുന്നു. ആ 0.5 ഇപ്പോൾ 9.8 ഉയർന്നു. അതായത് 24 ചാനലിനേക്കാൾ ഏതാണ്ട് 10 ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് വീണ്ടും മുമ്പിലെത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഉയർച്ച. അതേസമയം 2 ചാനലുകൾക്കും ഉണ്ടായിരിക്കുന്ന റേറ്റിംഗ് വീഴ്ച പരിഗണിക്കേണ്ടതുണ്ട്. 132 നിന്നും 109, അതായത് ഏതാണ്ട് 20 പോയിന്റിന്റെ വ്യത്യാസം ഏഷ്യാനെറ്റിനുണ്ടാവുമ്പോൾ 132 100 പോയിന്റിലേക്ക്, ഏതാണ്ട് 32 പോയിന്റിന്റെ വ്യത്യാസം 24ഉണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഹേമ കമ്മീഷനോട് അനുബന്ധിച്ച് വന്നിരിക്കുന്ന ഇക്കിളിക്കഥകളിൽ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നർത്ഥം. ഇത് തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ സംഭവിച്ചിരിക്കുന്നത്. 110.5 ആയിരുന്നു കഴിഞ്ഞ തവണ, 92.8 കുറഞ്ഞു. അതായത് റിപ്പോർട്ടറും 24ഉം തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേവലം 8 പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് അവർ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ വരും ആഴ്ചകളിൽ റിപ്പോർട്ടറും 24ഉം തമ്മിലായിരിക്കും മത്സരം. ഏഷ്യാനെറ്റ് വീണ്ടും 1ാമതെത്തി, 1ാമത്തെ കുതിപ്പിൽ അവർ മുമ്പോട്ട് പോകും. ഞാൻ ഇതും പലതവണ സൂചിപ്പിച്ചിരുന്നു, ഇക്കിളിക്കഥകളോ ദുരന്തങ്ങളോ ഉണ്ടായാൽ അത് നാടകീയമായി അവതരിപ്പിച്ച് റിപ്പോർട്ടറിനും 24ഉം മുന്നേറാൻ കഴിയും. എന്നാൽ കൃത്യമായ വാർത്തകൾ, രാഷ്ട്രീയമുണ്ടായാൽ ഏഷ്യാനെറ്റ് തന്നെയായിരിക്കും മുമ്പിലെന്ന്. ഈ ആഴ്ച അൻവറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ തീർച്ചയായും ഞാൻ കരുതുന്നത് വലിയ വ്യത്യാസത്തിൽ ഏഷ്യാനെറ്റ് അടുത്ത ആഴ്ചത്തെ റേറ്റിംഗിൽ മുൻപിലെത്തുമെന്നാണ്. കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായാൽ, കൃത്യമായ വാർത്തയുണ്ടായാൽ ഏഷ്യാനെറ്റിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇക്കിളിപ്പെടുത്തുന്ന കഥകളോ അല്ലെങ്കിൽ ദുരന്തങ്ങളോ ആണെങ്കിൽ
24 റിപ്പോർട്ടും തമ്മിൽ മത്സരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നാളുകളിൽ 24 റിപ്പോർട്ടും തമ്മിലുള്ള രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായിരിക്കും കേരളം കാണാൻ പോകുന്നത്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന രണ്ട് ചാനലുകളും കമ്മികളുടെ ഇഷ്ട ചാനലുകളാണ്. എന്നാൽ ശ്രീകണ്ഠൻ നായരെക്കാൾ മികവുള്ളതുകൊണ്ട് അരുൺകുമാറിൻ്റെ സാന്നിധ്യത്തിൽ റിപ്പോർട്ടർ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. റിപ്പോർട്ടറും 24 തമ്മിലുള്ള മത്സരത്തിൽ റിപ്പോർട്ടർ മുമ്പിലെത്തുകയും 24 മൂന്നാമതെത്തുകയും ചെയ്യുന്ന സാഹചര്യം അതിവിദൂരമാവില്ല. അതേസമയം ഏഷ്യാനെറ്റിനെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, ഇനി ബഹുദൂരം മുമ്പോട്ട് പോവുകയും ചെയ്യും. അടുത്തയാഴ്ച ഏഷ്യാനെറ്റ് ഇപ്പോഴത്തേക്കാൾ വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തും എന്നുറപ്പായിട്ടുണ്ട്. നാലാം സ്ഥാനം പതിവ് പോലെ മനോരമയ്ക്കാണ്. റിപ്പോർട്ടർ ചാനൽ മൂന്നാം സ്ഥാനം കൊണ്ടുപോയതോടെ മനോരമ നാലാം സ്ഥാനത്തേക്ക് ഇറങ്ങിയെങ്കിലും അവിടെ ആർക്കും ഭീഷണിയില്ല. പക്ഷേ മനോരമയുടെയും റേറ്റിംഗ് 62.6 നിന്നും 53.3 കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇക്കിളിപ്പെടുത്തുന്ന സിനിമാ കഥകൾ മനോരമ പ്രേക്ഷകർക്കും ഇഷ്ടമല്ല. മാതൃഭൂമി 50.8 നിന്നും 41.7 കുറഞ്ഞു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത് ജനം ടി വിയാണ്. ജനം ടി വിയിൽ കുറെ പരിഷ്കാരങ്ങൾ എത്തിയിരുന്നു. വലിയൊരു സ്റ്റുഡിയോ സംവിധാനം അവർ കൊണ്ടുവന്നു. മനോരമയിലെ വീണയടക്കമുള്ളവരെ ജനം ടി വിയിലേക്ക് കൊണ്ടുവന്നു. വലിയ തോതിൽ അഴിച്ചുപണി നടത്തി. പക്ഷേ ഈ അഴിച്ചുപണി വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെ മാറുകയും ജനം ടി വിയുടെ റേറ്റിംഗിൽ വലിയ തകർച്ച ഉണ്ടാവുകയും ചെയ്തു. കൈരളി ന്യൂസും ന്യൂസ് 18 ജനം ടി വിയുടെ മുമ്പിൽ കയറി. ജനം ടി വിക്ക് താഴെ മീഡിയ വൺ മാത്രമായി. മീഡിയ വണ്ണിൻ്റെ ഇതൊരു ആലങ്കാരികമായ വീഴ്ചയാണ്. ബാർക്ക് റേറ്റിംഗ് അളക്കുന്ന ഉപകരണങ്ങൾ കോഴിക്കോട് കുറവായതുകൊണ്ടാണ് മീഡിയ വൺ ഏറ്റവും പിറകിൽ നിൽക്കുന്നത്. വാസ്തവത്തിൽ മീഡിയ വണ്ണിൻ്റെ പ്രേക്ഷക പിന്തുണ വെച്ച് നോക്കുമ്പോൾ മാതൃഭൂമിക്ക് തൊട്ടു താഴെ 6 സ്ഥാനം കിട്ടേണ്ടതാണ്. എന്നാൽ ജനം ടി വി കൈരളി ചാനലിനെയും ന്യൂസ് 18 ഒക്കെ മുമ്പിലാക്കി പിന്നോട്ട് പോയ നാണം കെട്ട അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറേ ആഴ്ചകൾ. അവർ വീണ്ടും പ്രതാപം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഒതുക്കപ്പെട്ട അനിൽ നമ്പ്യാരെ തിരിച്ചു കൊണ്ടുവന്നത് കൊണ്ടാവാം ജനം ടി വി വീണ്ടും തിരിച്ചു കയറിയത്. ഇവിടെ മാതൃഭൂമിക്ക് തൊട്ടു പിന്നിൽ 6 സ്ഥാനത്തേക്ക് ജനം ടി വിയെ തിരിക്കുന്നു. 22.6 നിന്നും 21.7 മാത്രമേ ജനം ടി വി കുറഞ്ഞിട്ടുള്ളൂ. അതായത് കഴിഞ്ഞയാഴ്ച ഏറ്റവും കുറവ് ഇടിവ് സംഭവിച്ചത് ജനം ടി വിക്കാണ്. അടുത്ത സ്ഥാനത്തുള്ള കൈരളി 21.9 നിന്നും 19.9 താണു. ന്യൂസ് 18 കേരള 19.4 നിന്നും 17.1 താണു. മീഡിയ വൺ 15.2 നിന്നും 13.6 താണു. ഏഷ്യാനെറ്റിന് വീഴ്ച കമ്മികളെ മാത്രമല്ല ഒരു വിഭാഗം സംഘികളെയും ആഹ്ലാദപൂരിതരാക്കിയിരുന്നു. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സംഘി സംഘം പണ്ടേ ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിക്കുന്നതാണ്. ഏഷ്യാനെറ്റും മറുനാടനുമൊക്കെയാണ് അവർക്ക് കൈരളിയേക്കാളും മീഡിയ വണ്ണിനേക്കാളും ചതുർത്തിയുള്ള മാധ്യമം. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിന്റെ വീഴ്ചയിൽ കമ്മികളോടൊപ്പം സുരേന്ദ്രൻ സംഘവും ചേർന്നിരുന്നു. ഇരുകൂട്ടരെയും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഏഷ്യാനെറ്റ് വീണ്ടും കുതിച്ചുയരുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു മാധ്യമവും നിഷ്പക്ഷതയും സത്യസന്ധതയും പുലർത്തുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ചാനൽ ഏഷ്യാനെറ്റ് തന്നെയാണ്. ആ ഏഷ്യാനെറ്റിന്റെ സ്ഥാനത്തേക്കാണ് പൈങ്കിളി ചാനലായ 24 റിപ്പോർട്ടറും കടന്നു കയറിയതും. ഇനി അവരായിരിക്കും അധികാരികളെന്നുറപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതും. അതിനാണ് 3 കൊണ്ട് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നീതിബോധമുള്ള സാധാരണ മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്.